السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون، صدق الله العظيم. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഈ ഗ്രൂപ്പിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ ചെയർമാൻ, നമ്മുടെ അവലംബവുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ശിഹാബ് തങ്ങൾ അവർക്കാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഹറക്കാത്ത് സക്കനാത്തുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഈ ഗ്രൂപ്പിൻ്റെ നെടും തൂണായി വർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദ് അവർകളെ, അതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിലെ മഹാനായ പണ്ഡിതൻ, ഇന്നലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഹാജ തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട പരതക്കാട് ഉസ്താദ് അവർകളെ, അതുപോലെ ഈ ഗ്രൂപ്പിലെ വലിയ പണ്ഡിതരിൽ ഒരാളായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി അവർകളെ, ഈ മഹത്തായ പരിപാടിക്ക് അത്യുജ്ജലമായ സ്വാഗത പ്രഭാഷണം നടത്തിയ ഈ ഗ്രൂപ്പിൻ്റെ അടിഞ്ഞിനും പ്രിയ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട ഉമർ ദാരിമി അവർകൾ, മറ്റു നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ നെടുന്തൂണുകളായി ഇതിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗഫൂർ സാഹിബ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്, ബഹുമാനപ്പെട്ട നൌഷാദ് സാഹിബ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷാഫി മുസ്ലിയരങ്ങാടി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷംസുക്ക തുടങ്ങിയ മഹത്തുക്കളെ, മറ്റു സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഇന്നലെയും ഇന്നുമായി നമ്മുടെ മസായിഖിലെ മഹോന്നതരായ രണ്ടു മഹത്തുക്കളുടെ അനുസ്മരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ തങ്ങൾ അവരുടെ അനുസ്മരണം വളരെ വിപുലമായി നടക്കുകയും ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ വളരെ വ്യക്തമായി പങ്കുവെക്കുകയും ഒരുപാട് ആളുകൾ അവരവരെ കൊണ്ട് കഴിയും വിധം മധുരഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ സംഭാവനയാണ് ഈ ഗ്രൂപ്പിൽ നടത്തിയത്. ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന ഒരു സന്തോഷ മുഹൂർത്തമാണ് എല്ലാവരും കൂടി ഇന്നലെ സമ്മാനിച്ചത്. ഇന്നലെ അൽഹംദുലില്ലാ ഹറം ഷെരീഫിൽ വെച്ചുകൊണ്ട്
ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഉസ്താദവറുകളുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥന കൊണ്ട് തുടക്കം കുറിക്കുകയും വളരെ മഹത്തായ രീതിയിൽ പരിപാടിക്ക് ബഹുമാനപ്പെട്ട നൌഷാദ സാഹിബ് അവറുകൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ഷാബ് തങ്ങൾ അവറുകളുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥന കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അധ്യക്ഷപ്രസംഗം ദീർഘമായി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അയ്യൂബ് ഉസ്താദ് അവറുകളുടെ അനുസ്മരണ പ്രഭാഷണം ഇതിന്റെ ശേഷം വരേണ്ടതുണ്ട്, നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ നിലക്ക് ഏതാനും ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്നത് ഷെയ്ഖുൽ മശായിഖ് വ നൂറുൽ മശായിഖ് മൗഹറു ദാത്തുൽ ഹഖ് ഷെയ്ഖുന കണ്യാലമൂല റളിയല്ലാഹു അൻഹു തങ്ങളുടെ അനുസ്മരണമാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങൾ എക്കാലത്തെയും സുൽത്താനുൽ ഹിന്ദ് ആണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ നമ്മുടെ ഷെയ്ഖുന മൗല തങ്ങൾ അവിടുന്ന് ജീവിച്ച ആ കാലഘട്ടത്തിലെ സുൽത്താനുൽ ഹിന്ദ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് മൗല തങ്ങളെ സംബന്ധിച്ച് അറിയുന്നവർക്കിടയിൽ അതിശയോക്തിപരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അജ്മീർ ഖാജ തങ്ങളാണ് ബഹുമാനപ്പെട്ട മൗല തങ്ങളെ പാടത്തക്കായിലെ സാലിഹ് മൗല തങ്ങളിലേക്ക് എത്തിച്ചത്, ഒരു മുറബിയായ ഷെയ്ഖായിട്ട് ബഹുമാനപ്പെട്ടവരിലേക്ക് എത്തിച്ചത്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന പരമാർത്ഥമാണ്. എന്നാൽ തനിക്കൊരു മുറബിയായ ഷെയ്ഖിനെ കാണിച്ചു തരണമെന്ന് അജ്മീർ ഖാജ തങ്ങളോട് ആരെങ്കിലും ആവലാതി പറഞ്ഞാൽ അവിടുന്ന് കാണിച്ചു കൊടുത്തിരുന്ന ആ മുറബിയായ ഷെയ്ഖ് മൗല തങ്ങളായിരുന്നു എന്നതാണല്ലോ ചരിത്രം. ഇതുകൊണ്ടാണ് മൗല തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സുൽത്താനുൽ ഹിന്ദ് ആയിരുന്നു മൗല തങ്ങളെന്ന് പറയാൻ കാരണം അത് അതിശയോക്തിപരമല്ല എന്ന് പറയാനും കാരണം. ബഹുമാനപ്പെട്ട മൗല തങ്ങൾ പൂർണമായും അള്ളാഹുവിൽ വിലയം പ്രാപിച്ചവരായിരുന്നു എന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് നാം പറഞ്ഞു വരുന്ന മൗഹറു ദാത്തുൽ ഹഖ് എന്ന ആ ഒരു വിശേഷണത്തിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന തീർത്തും അർഹനായിരുന്നു എന്ന് അറിയുന്നവർക്കൊക്കെ അറിയാം. നാല് തരീഖത്തുകൾ ഒരുമിച്ചുകൂടുകയും ആ നാല് തരീഖത്തിലും അമൽ നൽകാനുള്ള പ്രാപ്തി കൈവരിച്ചവരുമായിരുന്നു ഷെയ്ഖുന എന്നുള്ളത് ഷെയ്ഖുനയെ സംബന്ധിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം. ഷെയ്ഖുന ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ കുരുത്തവും പൊരുത്തവുമുള്ള സകല ഉലമാക്കളും ഷെയ്ഖുനയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും പലവരും ഷെയ്ഖുന മൗലയിൽ നിന്ന് അമൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഷെയ്ഖുന കണ്യാലമൂല തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു മുറബിയായ ഷെയ്ഖ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ച ഏതു കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതെല്ലാം ബഹുമാനപ്പെട്ട ഷെയ്ഖുന
മൗലാ തങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മൗലാ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതു ആളുകൾക്കും അറിയാവുന്നതാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട മൗലാ തങ്ങളുമായി ബന്ധമുള്ളവരാണ്. അവർക്കൊക്കെ നൂറ് നൂറ് അനുഭവങ്ങൾ ആ നിലക്ക് പങ്കുവെക്കാനും ഉണ്ട്. തന്നെ തേടിയെത്തുന്ന ഏതൊരാളുടെയും ആ ആഗമന ഉദ്ദേശം, ആ ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ മൗലാ തങ്ങൾ അറിഞ്ഞിരിക്കും. വരുന്നവരോട് അക്കാര്യങ്ങൾ അവിടുന്ന് പറയുകയും ചെയ്യും. എത്രത്തോളം ചില ആളുകൾ വീട്ടിൽ നിന്ന് 18-ൽ ഇറങ്ങിയാൽ എങ്ങനെയാണ് മൗലാ തങ്ങളെ കാണാൻ പോവുക, നടക്കാൻ വിഷമമാണല്ലോ എന്ന ചിന്തയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി 18-ൽ ബസ് ഇറങ്ങുമ്പോൾ മൗലാ തങ്ങൾ ഇവർ വരുന്നതും കാത്ത് നിൽക്കുകയും ഓട്ടോയിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത അനുഭവങ്ങൾ പങ്കുവച്ചവരുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകളുടെ മാനസികമായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുകയും അവർ പറയാതെ തന്നെ ആ കാര്യങ്ങൾ അവരോട് പറഞ്ഞു അവർക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും പലവരുടെയും അനുഭവങ്ങളാണ്. മുരീദുമാരോട് അങ്ങേ അറ്റത്തെ സ്നേഹവും അവരുടെ എല്ലാ സുഖ ദുഃഖങ്ങളിലും അവിടുന്ന് ഇടപെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഒരു മുറബിയായ ഷെയ്ഖിന്റെ നിബന്ധനകൾ വിവരിക്കുന്നിടത്ത് കാണാൻ കഴിയും, അയ്യക്കൂന റഊഫൻ റഹീമം ബിൽ മുസ്ലിമീന ഖുസൂസം ബിൽ മുരീദീൻ. ആ ഷെയ്ഖ് മുസ്ലിങ്ങളോട് കൃപയുള്ളവനും കരുണയുള്ളവനുമാകണം, പ്രത്യേകിച്ച് തന്റെ മുരീദുമാരോട്. മൗലാ തങ്ങൾ തന്റെ മുരീദുമാരോട് അങ്ങേ അറ്റത്ത കൃപയും സ്നേഹവും കാണിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഉപ്പാന്റെ കുട്ടി എന്നാണല്ലോ ബഹുമാനപ്പെട്ട മൗലാ തങ്ങൾ തന്റെ മുരീദുമാരെ അഭിസംബോധന ചെയ്യുക. ഉപ്പ എന്നുള്ള പ്രയോഗം, ഉപ്പാന്റെ കുട്ടി എന്നുള്ള പ്രയോഗം ഒരു പിതാവ് തന്റെ മകനോട് ഏറ്റവും സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കൃപയോടെ നടത്തുന്ന ഒരു പ്രയോഗമാണ് നമുക്കറിയാം. ഈ ഒരു പ്രയോഗം അല്ലാതെ ബഹുമാനപ്പെട്ട മൗലാ തങ്ങൾ തന്റെ മുരീദുമാരോട് നടത്താറില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മൗലാ തങ്ങളുടെ പാണ്ഡിത്യം ആ കാലഘട്ടത്തിലെ മികവുറ്റ പണ്ഡിതന്മാരെ കവച്ചു വെക്കുന്നതായിരുന്നു. ഒരു മുറബിയായ ഷെയ്ഖിന് ആവശ്യമായ ഒന്നാമത്തെ നിബന്ധന തന്നെ, അയ്യക്കൂന ആലിമം ബിമാ യഹ്താജു ഇലൈഹിൽ മുരീദൂന മിനൽ ഫിഖ്ഹി വൽ അഖായിദി ബിഖദരി മാ യുസീലു ശബഹ അല്ലതി തഅരിഖു ലിൽ മുരീദീന ഫിൽ ബിദായത്തി ലിയസ്തഗ്നിയ ബിഹി അൻ സുആലി ഗൈരിഹി. ഒരു മുരീദിന് ഉണ്ടായേക്കാവുന്ന ഏതു കാര്യങ്ങളുണ്ടോ, ഫിഖ്ഹാണെങ്കിലും അഖായിദയാണെങ്കിലും അതുപോലെ തന്നെ ഖൽബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഇതെല്ലാം സംബന്ധമായി ആവശ്യമായ ഇൽമ് ഉള്ളവരാകണം ഒരു മുറബിയായ ഷെയ്ഖ്. നമ്മുടെ മൗലാ തങ്ങൾ ആ നിലക്ക് എല്ലാം തികഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുരീദുമാരുടെ അഭാവത്തിലും
അവരുടെ സാന്നിധ്യത്തിലും ഒക്കെ അവർക്ക് ആവശ്യമായ നിയന്ത്രണങ്ങൾ, തർബിയത്തുകൾ ബഹുമാനപ്പെട്ട മൗലാത്തങ്ങൾ നൽകിയിരുന്നു. ഇത് ഒരു മുറബിയായ ശൈഖിന് ഉണ്ടാകേണ്ട ഗുണമാണ്. അതുപോലെ തന്നെ ഒരു തൻ്റെ അടുത്ത് വരുന്നവരുടെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാൻ കഴിയുക എന്നുള്ളത് വലിയ മഹാന്മാരായ ഔലിയാഇന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു അടയാളമാണ്, സ്വഭാവമാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോ പറയുന്ന ഹൗസുൽ ആലമിനെ സംബന്ധിച്ച് പറയാറുണ്ട്. ഈ ഒരു നിലയാണ് വരുന്നവരുടെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാൻ മൗലാത്തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൗലാത്തങ്ങൾ പലപ്പോഴും ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിരുന്നു എന്നുള്ളത് അനുഭവസ്ഥർ പറയുന്നതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് കാണാൻ കഴിയുക, ഇരുന്നാ ഇരിപ്പിന്നേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ എന്ന് ബഹുമാനപ്പെട്ട കൗസുൽ ആദമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇരുന്ന ഇരിപ്പിൽ നിന്ന് ഏഴ് ആകാശം കണ്ടു, അതുപോലെ തന്നെ അദൃശ്യലോകത്തെ ഉയരത്തിൽ പറക്കുന്ന രാജകിളിയാണ് ഹൗസുൽ ആഴ്വം എന്ന് മുഹിയുദ്ദീൻ മാലയിൽ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹ്മുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ടു പറഞ്ഞവർ, ഹൗസുൽ ആഴ്വനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. കണ്ണിൽ കാണാത്ത എന്നാൽ കൽബിലുള്ളത്, കണ്ണോണ്ട് കണ്ടതുപോലെ തന്നെ കണ്ടു പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു സ്വഭാവം തന്നെയായിരുന്നു നമ്മുടെ മൗലാത്തങ്ങൾക്കും ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഗ്രൂപ്പിലെ അനുശേദ്യ നേതാവായ അയ്യൂബ് സഖാഫി ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞ ഒരു അനുഭവം, ബഹുമാനപ്പെട്ടവരുടെ മൂത്ത മകൾ, അതിന് ഏകദേശം 11-12 വയസ്സ് ആയ ശേഷമാണ് ബഹുമാനപ്പെട്ടവർക്ക് അടുത്ത കുഞ്ഞ് ഉണ്ടാവുന്നത്. അതിന്റെ ഒരു സബബ് പറയുന്നു, ബഹുമാനപ്പെട്ടവർ ഈ 11-12 വയസ്സുള്ള സമയത്ത് മകളെയും കൂട്ടി മൗലാത്തങ്ങൾ അരികിൽ ചെന്നു. മൗലാത്തങ്ങൾ കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു, താഴെ വേറെ കുട്ടികൾ ഇല്ലേ എന്ന്, ഈ കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദ് പറഞ്ഞപ്പോൾ ശൈഖുന തങ്ങൾ മേലോട്ട് ഒന്ന് കണ്ണുയർത്തി അല്പനേരം നോക്കി, ഉടനെ പറഞ്ഞു, ഇല്ല, നിനക്ക് ഇനിയും കുട്ടികൾ ഉണ്ട്. ഇത് പറഞ്ഞ് അധികം കഴിയുന്നതിന്റെ മുമ്പ് താഴെ ബഹുമാനപ്പെട്ടവർക്ക് കുട്ടികൾ ഉണ്ടായി എന്നുള്ളത് ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദ് തങ്ങൾ ഉസ്താദ് തന്നെ പറഞ്ഞ അനുഭവം കേട്ടത് ഈ ഉള്ളവർക്കറിയാം. മേൽപോട്ട് നോക്കി നിനക്ക് ഇനിയും കുട്ടികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ നോട്ടം ലൗഹുൽ മഹ്ഫൂദിലേക്കാണ്. അവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എഴുതി വെച്ച കാര്യം അത് മൗലാത്തങ്ങൾ കാണുകയും ആ കാര്യം ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദിനോട് പറഞ്ഞു എന്ന് വേണം പറയാൻ. അതല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള തീരുമാനം, മാറ്റാവുന്ന തീരുമാനം, മുഅല്ലഖായ ഖളാ എന്ന് പറയുന്ന ഖളാഇനെ മൗലാത്തങ്ങൾ ഇടപെട്ട് മാറ്റി എന്ന് വേണം പറയാൻ. രണ്ടാലൊന്ന് അവിടെ നടന്നു എന്നാണ് മൗലാത്തങ്ങളുടെ ആ മറുപടിയിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ ഖൗസുൽ ആലം തങ്ങൾ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുകയും അതിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു എന്നതുപോലെ തന്നെ മൗലാത്തങ്ങളും ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ഉള്ള കാര്യങ്ങൾ പറയാൻ
കഴിവുറ്റവരായിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ സാധ്യം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ മൗലാത്തങ്ങളെ സംബന്ധിച്ച് പറയാൻ ഉണ്ട്. മുരീദുമാരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അവിടുത്തെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും അവിടുന്ന് അവരുടെ ദുന്യവിയും ഉഖ്രവിയുമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് കാവൽ നൽകിയിരുന്നു എന്നുള്ളതാണല്ലോ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുക. അവിടുത്തെ ദർബാറിൽ ജീവിതകാലത്ത് ഏതു വലിയ കമ്മാടി ചെന്നാൽ പോലും അവിടുത്തെ കൃപയോടുകൂടെയുള്ള ഒരു നോട്ടം കൊണ്ട് അവരൊക്കെ അവർ ആ തെറ്റുകളിൽ നിന്ന് മുക്തമായി അവർ തികഞ്ഞ മുത്തഖിയായി ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള പലവരുടെയും അനുഭവമാണ്. ആത്മഹത്യയുടെ വക്കിലെത്തി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി കടപ്പുറത്ത് ചെന്ന ഷെയ്ഖുന അവർകളുടെ ഒരു മുരീദ് രാത്രി സമയത്ത് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കടപ്പുറത്ത് ചെന്നിരിക്കെ പെട്ടെന്ന് ഷെയ്ഖുന അവിടെ വരികയും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നിന്റെ കച്ചവടത്തിൽ സംഭവിച്ച നഷ്ടങ്ങളൊക്കെ ഉടനെ നികത്തപ്പെടും, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുകയും ചെയ്ത സംഭവം പലവരിൽ നിന്നും ഈ ഉള്ളവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹത്തിന് മറ്റൊരാൾ കച്ചവടം ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ കടങ്ങളെല്ലാം വീടി അദ്ദേഹം റാഹത്തിലായി. അഭാവത്തിൽ ഷെയ്ഖുനെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. ഇങ്ങനെ ആയിരക്കണക്കിന് തെളിവുകൾ. ഷെയ്ഖുന അവർകളുടെ മുരീദുമാർ കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ട്. ബഗ്ദാദിൽ വരെ ഷെയ്ഖുന അവർകളുടെ മുരീദുമാരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഗ്ദാദിൽ ചില ആളുകൾ ചെന്നപ്പോ ഷെയ്ഖുന അവർകളുടെ ചില മുരീദുമാരുമായി കണ്ടുമുട്ടുകയും അവർ പറഞ്ഞു, മൗലാത്തങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ആ സമയത്താണ് അമല് സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ മൗലാത്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബഗ്ദാദിൽ പോകാറുണ്ട്. ഇതാണല്ലോ ആ പറഞ്ഞതിന്റെ സാധ്യം. നമ്മൾ അറിയുന്നില്ല മൗലാത്തങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ഈ നിലക്ക് എല്ലാം തികഞ്ഞ മഹാനായ മൗലാത്തങ്ങൾ അവിടത്തോടുള്ള ആ ഒരു ബന്ധം, അവിടത്തോടുള്ള ആ ഒരു സഹവാസം, അതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അവിടുന്ന് നമ്മെ കൈപ്പിടിച്ച് രക്ഷപ്പെടുത്താൻ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ആഗ്രഹം നമുക്കൊക്കെ സഫലമാക്കി തരട്ടെ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറക്കത്തും എത്തുമേ എന്ന് ഗൗസുൽ ആലമിനെ സംബന്ധിച്ച് ഖാദി മുഹമ്മദ് മാലയിൽ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും മൗലാത്തങ്ങൾക്ക് ഫാത്തിഹയും മറ്റും ഓതി അവിടുത്തെ ദുആയും ബറക്കത്തും എത്തുമെന്ന ആ പ്രതീക്ഷയിൽ ആ നിലക്കുള്ള ഒരു ജീവിതം നമ്മളൊക്കെ നയിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ഖദമിലായി ജീവിക്കുവാനും അവിടത്തോടുകൂടെ ജന്നാത്തു നഈമിൽ ഷഫാഅത്ത് അവിടുത്തെ ഷഫാഅത്തിലായി ഒരുമിച്ചു കൂടാനും എല്ലാം അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും അവരവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ച് മൗലാത്തങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറണമെന്നും അതോടൊപ്പം ഈ ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യും മുമ്പ് ഈ ഗ്രൂപ്പിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ അനുമതി ലഭിച്ച ശേഷമേ ചെയ്യാവൂ എന്നും ഉണർത്തി എല്ലാവരും പാടിയും പറഞ്ഞും ഈ മഹത്തായ അനുസ്മരണ
പരിപാടിയിൽ പങ്കുകൊള്ളണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹു ദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.